അബ്ദുറഹ്മാൻ എന്നല്ല. അദ്ദേഹം പറയുന്നത് ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറയുന്നു 1992 December 26 അദ്ദേഹം അള്ളാഹുമായിട്ട് നേരിട്ട് സംസാരിച്ചത്. ഈ 92 December 26 ബബരിസിലക്കപ്പെട്ട ആ മാസത്തിലെ December 26. അപ്പൊ അദ്ദേഹത്തിനുള്ള അള്ളാഹു പറഞ്ഞത്ര നിങ്ങളെ ഞാൻ നബിയാക്കിയിട്ടുണ്ട്. തെളിവെന്താ? 1992 December 26 അദ്ദേഹം നബിയായിക്കുള്ള തെളിവെന്താ? സൂറത്തുൽ ബക്കറയിലെ 28 ആയത്ത്. തെളിവുണ്ട്, ആർക്കും തെളിവിനൊരു കുറവില്ല. അദ്ദേഹത്തിനും തെളിവ് ഖുർആൻ. അദ്ദേഹം എനിക്കൊരു കത്തെഴുതി, ആ കത്തിൽ അദ്ദേഹം എഴുതി വെച്ചു, അദ്ദേഹം ഖുർആനിലെ ഒട്ടേറെ ആയത്തുകൾ തിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ നബി, നിങ്ങൾ വിശ്വസിച്ചേ പറ്റേ. ലാസ്റ്റ് അദ്ദേഹം ഒരു സീല് വെച്ചു, പ്രൊഫറ്റ് അബ്ദുറഹ്മാൻ, പ്രവാചകൻ അബ്ദുറഹ്മാൻ എഴുതുന്ന കത്താണ് കുടുങ്ങിയിലെ നബിന്റെ കത്താ കിട്ടിയിരുന്നത്. പ്രവാചകന്റെ സീലുള്ള കത്താണ് കയ്യിൽ കിട്ടിയത്, എന്ത് ചെയ്യും? പ്രവാചകന്റെ വിശ്വസിച്ച് ഇസ്ലാമം പുറത്താവൂലേ. ഞാനങ്ങനെ ആലോചിച്ച് പഠിച്ചു, ഇതിനൊക്കെ എന്താ മറുപടി പറയാ? 1992 December 26 അയാൾ നബിയായിട്ടുണ്ട് പോലും, എന്ത് മറുപടി പറയും? ഞാൻ അവസാനം അങ്ങനെ ആലോചിച്ചു, ഈ നബിമാരൊക്കെ അയക്കലാരാ? അള്ളാഹു ആണല്ലോ. ഞാൻ തിരിച്ച് അങ്ങോട്ട് കത്തെഴുതി, നിങ്ങളെ ഞാൻ നബിയായിട്ട് അയച്ചിട്ടില്ല എന്ന് അള്ളാഹു. അല്ലാതെ എന്ത് മറുപടി ഇതിനൊക്കെ? നിങ്ങൾ ആലോചിച്ചു നോക്കുന്ന അദ്ദേഹം ഒന്നും ഖുർആനാണ്. ആ ലെറ്ററിന്റെ അടിയിൽ എന്ന് പ്രൊഫറ്റ് അബ്ദുറഹ്മാൻ എന്ന സീല് കണ്ടപ്പോ നബിയല്ലേ, വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ, കുടുങ്ങിപ്പോയി. അപ്പൊ ഞാൻ തിരിച്ചൊന്നെഴുതി, താങ്കളെ ഞാൻ നബിയായിട്ട് അയച്ചിട്ടില്ല എന്ന് അല്ലാഹു. ഒന്ന് ആലോചിച്ചു നോക്കി, കുടുങ്ങുമ്പോഴാണല്ലോ, കുടുങ്ങുമ്പോഴാണല്ലോ ഇങ്ങനെ ഉത്തരങ്ങൾ വരുന്നത്. ഇങ്ങനെ പല കുടുക്കുകളും ഇനിയും കുടുങ്ങാനിരിക്കുകയാ അല്ലേ? കുടുങ്ങുമ്പോഴാണ് വായിൽ തോന്നുന്നതിനനുസരിച്ച് ഉത്തരങ്ങൾ പറയേണ്ടി വരുന്നത്, പ്രമാണങ്ങളിൽ നിന്ന് വിചലിക്കപ്പെടേണ്ടി വരുന്നത്. നിങ്ങൾ ആലോചിക്കണം, സ്വപ്നം കണ്ടത് മുഴുവനും പ്രവാചകനാണ് എന്ന രീതിയിൽ ഓരോരുത്തർ പൊട്ടിപ്പുറപ്പെടുന്നത് ഇതൊക്കെ ആരുടെ കൂട്ടത്തില്? മുജാഹിദ് പ്രസ്ഥാനത്തിലാണോ? അല്ല. നിങ്ങൾ പരിശോധിക്ക്, മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് ആരും അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് കടന്നു വരുന്നവരില്ല. അത് AP സമസ്തയാണെങ്കിലും EK സമസ്തയാണെങ്കിലും അടിവരയിട്ട് കൊണ്ട് ആലോചിച്ചോ നിങ്ങൾ. കാലക്രമേണ കടന്നു വരുന്നത് സ്വപ്നം കണ്ടു, സ്വപ്നം കണ്ടുകൊണ്ട് ഞാനൊരു വലിയായി എന്ന് പറയുമ്പോ, സ്വപ്നം കണ്ടുകൊണ്ട് ആ മണ്ണിൽ അവിടെ ഒരു പുത്തൻ വലിയ വന്നിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോ, ഒരു മണ്ണൊരു കബർ ഉയർത്തേണ്ടി വന്നിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോ, അത് ഉയർത്താനും അതിന്റെ മേലെ വരുമാനം ഉണ്ടാക്കുവാനും സ്വപ്നത്തിന്റെ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലൂടെ മുന്നോട്ട് പോകുവാനും ഗമിക്കുന്നൊരു സമൂഹം ഇന്ന് നമ്മൾ കാണുന്നുവെങ്കിൽ അത് ഈ സമസ്തയില്ലാതെ മറ്റൊന്നുമല്ല. മുജാഹിദ് പ്രസ്ഥാനം അതിന് തയ്യാറാകലില്ല, അതിന്റെ ആവശ്യകതയും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ആരും അത് ചെയ്തിട്ടില്ല. ഇന്നേ വരെ സ്വപ്നത്തിന്റെ പിന്നാലെ പോയ ഒരു സമൂഹമുണ്ടെങ്കിൽ അവരാരാണെന്ന് നിങ്ങൾ ഓർത്തു വെച്ചോ, അത് ഈ ഒരു സമൂഹം മാത്രമാണ്. നിങ്ങളുടെ അയൽപക്കത്തുള്ള മക്ബറകളെ നിങ്ങൾ പരിശോധിക്ക്, എന്തടിസ്ഥാനത്തിൽ ഉയർന്നു? ഒന്നുകിൽ പള്ളിയിൽ ഉസ്താദ് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടാകും, ഒന്നുകിൽ പള്ളിയിൽ ഉസ്താദ് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടാകും. അല്ലേ, ഈ ഒരു സ്വപ്നത്തിന്റെ പേരിൽ ഇന്ന് സമൂഹത്തിലെ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ AP സമസ്തയെ സംബന്ധിച്ചിടത്തോളം, അവരും പലരും സ്വപ്നം കണ്ടിട്ടുണ്ട്. അല്ലേ, റസൂലിനെ കാണണമെങ്കിൽ, നേരിട്ട് ദർശിക്കണമെങ്കിൽ സ്വപ്നം കണ്ട് എന്താണെന്നറിയോ നിങ്ങൾക്ക്? അത് EK വിഭാഗത്തെ പറ്റില്ല, AP വിഭാഗത്തിന് കാണണം. കാരണം റസൂലിനെ കാണാൻ ടിക്കറ്റ് കൊടുക്കുന്നത് ആരാ? അത് കാന്തപുര ഉസ്താദാണ്. അല്ലേ, അതും സ്വപ്നം കണ്ടുപോയി, അതും സ്വപ്നം കണ്ടുപോയി. ഒക്കെ സ്വപ്നങ്ങളാണ്. സ്വപ്നത്തിന്റെ പിന്നാലെ പോയാൽ ആ ഉറക്കിൽ നിന്ന് ഉണരുന്ന പ്രശ്നം ഉണ്ടാവുകയില്ല. അതുകൂടെ ഓർത്തു വെച്ചാൽ നന്നായിരിക്കും. ഇദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ എഴുതിയ അവസ്ഥകളാണ് ഈ പറഞ്ഞത്. പക്ഷേ എന്റെ സമൂഹമേ, നിങ്ങൾ ഓർത്തു വെച്ചോ, ഒരു പര്യവസാനം സമൂഹത്തിന് വരാനിരിക്കുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിലെ നാശമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയപ്പോ നിങ്ങൾ ഓർക്കേണ്ട ആവശ്യകത, നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന പാഠം ഇതാണ്. ഇദ്ദേഹം ഇവിടെ ഉദ്ധരിച്ച ഒരേ ഒരു ഹദീസ്, ആ ഹദീസിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രവാചക പ്രമുഖ അവസാന കാലഘട്ടത്തിനെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ അവിടുന്ന് പ്രവാചകൻ തന്റെ സഹാബാക്കളോട് പറയുകയാണ്, കാലഘട്ടത്തിന്റെ അവസാനത്തിൽ കള്ളം പറയുന്ന ദജ്ജാലുകൾ വരും. യഅതൂനകും മിനൽ ഹാദീസി ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കേട്ടിട്ടില്ലാത്ത ഒരുപാട് സംസാരങ്ങളുമായി അവർ കടന്നു വരുമ്പോ, ഫയ്യാക്കും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ.
അവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബാക്കളോട് പഠിപ്പിച്ചു കൊടുക്കുമ്പോ പ്രവാചകന്റെ സ്വഹാബാക്കളോട് പറയുന്നുണ്ട്, സ്വഹാബാക്കളെ, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത സംസാരങ്ങളുമായി വരുന്ന, നിങ്ങളുടെ പൂർവികരാകുന്ന പ്രവാചകന്മാരെ കേട്ടിട്ടില്ലാത്ത വർത്തമാനങ്ങളുമായി വരുന്ന ഒരു സമൂഹം നിങ്ങൾക്ക് മുമ്പിൽ വരാനുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അതേ അതേ ഹദീസ് തന്നെ ഇദ്ദേഹം ഇവിടെ എടുത്തുദ്ധരിക്കുകയാണ്. എന്നിട്ട് ആ ഹദീസിന് അർത്ഥം പറയുന്നു, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത, നിങ്ങളുടെ പൂർവികരായ പിതാക്കളും കേട്ടിട്ടില്ലാത്ത എന്ന് പറഞ്ഞിട്ട് അതിന്റെ വിശദീകരണം എന്നോണം അദ്ദേഹം അവസാനം പറയുകയാ, നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമ്മുടെ പൂർവികര് കേട്ടിട്ടില്ലാത്ത, അഥവാ നമ്മളോ നമ്മുടെ കാക്കക്കാരന്മാരോ കേട്ടിട്ടില്ലാത്ത ആചാരങ്ങളുമായി കടന്നു വരുന്നവര്, അവരീ മുജാഹിദ് പ്രസ്ഥാനമാണ്, അവരീ പുത്തൻവാദികളാണ്, അവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ, സമൂഹത്തിന് സംഭവിക്കുന്ന അഭ്യന്തര പ്രശ്നത്തിനെ സംബന്ധിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് വിശദീകരിക്കട്ടെ, അതിനെ നമുക്ക് മറ്റ് ഹദീസുകളിലൂടെ വിശദീകരിക്കാം. എന്നിട്ട് ശരിക്കാലോചിച്ചോ, ആ പ്രവാചകൻ പറഞ്ഞതാരാണ്? അത് സമസ്തയാണോ അതോ സലഫികളാണോ? വിശദീകരിക്കട്ടെ, കക്കപ്പടി വിശദീകരിക്കട്ടെ, ശ്രദ്ധിച്ചോളൂ. സമുദായത്തിലുണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നത്തെ കുറിച്ചും ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ്, എന്റെ സമുദായത്തിലുണ്ടാകും ഒരുപാട് ദജ്ജാലുകൾ ഉടലെടുക്കും. വലിയ ദജ്ജാല് വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ദജ്ജാലുകൾ വരുമെന്ന് മുത്തു നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും അസത്യം പറയാത്ത, തന്റെ നാവിലൂടെ ഒരു കളവ് പോലും പറയാത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂ. അവസാന കാലഘട്ടത്തിൽ ഒരുപാട് ദജ്ജാലുകൾ വരുന്നതാണ്. എന്താ അവരെ പ്രത്യേകത? മുത്തലിബി പറയുന്നു, കദ്ദാബൂ, അവരെ നാവിനോട് അസത്യങ്ങളെ പറയുകയുള്ളൂ, കളവുകൾ ധാരാളം പറയുന്ന ആളുകളാണ്. എന്നിട്ട് മുത്തലിബി പറയുന്നു, യത്തൂനക്കുംബി മാലം തസ്മൂ, തൂനക്കും അവർ നിങ്ങളെ അടുക്കലേക്ക് കൊണ്ടുവരും, മിനൽ ഹദീസി വിമാലം തസ്മൂ, അന്തും വല ആബാഉകും, നിങ്ങളോ നിങ്ങളുടെ ഉപ്പമാരോ കേൾക്കാത്ത പുതിയ പുതിയ ആശയമായിട്ടായിരിക്കും അവർ വരിക. ഇവരെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗം എനിക്ക് പറയാം. എന്താ ഒരു പ്രത്യേകത? നിങ്ങൾ കേൾക്കാത്ത ആശയം, നിങ്ങളുടെ ഉപ്പമാരെ കേൾക്കാത്ത ആശയം. നിങ്ങൾ എന്താണോ മനസ്സിലാക്കിയത്, നിങ്ങൾ ഉപ്പമാരെന്താണോ മനസ്സിലാക്കിയത്, അതിന് വിരുദ്ധമായിട്ടായിരിക്കും അവർ പ്രചരിപ്പിക്കുക. എന്നിട്ട് ഹബീബായ നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളിലുമേൽ വളരെയധികം താല്പര്യമുള്ള ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലാ യദുല്ലൂനകും വലാ യഫ്തിനൂനകും, അവർ നിങ്ങളെ പഠിപ്പിക്കാതിരിക്കട്ടെ. അവർ പഠിപ്പിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഒരുപാട് പ്രലോഭനങ്ങളുമായി വരും, സാമ്പത്തികമായ സഹായങ്ങളുമായിട്ട് വരും. പക്ഷേ മുത്തലിബി പറയുന്നു, അവർ നിങ്ങളെ പഠിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, അവരെയും സൂക്ഷിക്കണമെന്ന് മുത്തലിബി മുഹമ്മദ് റസൂൽ.